أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضي الله. أما بعد، ربي يسر ولا تعسر، ربي ازدنا علما، ولا حول ولا قوة إلا بالله العلي العظيم. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ഷറഉൽ അഖായിദിൻ്റെ 18-ാമത്തെ സബക്കാണിത്. നാം പറഞ്ഞു വന്നത് അക്കല് കാരണമായി ഉണ്ടാകുന്ന ഇൽമ് അത് രണ്ട് വിധമുണ്ട്. ഒന്ന് ളറൂരിയി, ഒന്ന് ഇഖ്തിസാബിയി. ളറൂരിയി എന്ന് പറഞ്ഞാൽ ചിന്ത ആവശ്യമില്ലാതെ ലഭിക്കുന്നത്, കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ രണ്ട് തറഫൈനി തസവുറാക്കിയാൽ തന്നെ അതുകൊണ്ടുള്ള ഇൽമ് കിട്ടും. അങ്ങനെയുള്ള ഇൽമിന് ളറൂരിയ ഇൽമ് എന്ന് പറയുന്ന, ഇസ്തിദ്ലാൽ കൊണ്ട് തുബൂത്താകുന്ന ഇൽമ്, അതിൽ നിന്ന് ഇസ്തിദ്ലാൽ കൊണ്ട് കിട്ടുന്ന ഇൽമിന് അതിന് ഇഖ്തിസാബി എന്നും പറയും. പക്ഷേ ഇവിടെ ഷാജി റഹമുള്ള പറയുന്നത് ഇഖ്തിസാബി ഇസ്തിദ്ലാലിയിനേക്കാളും ഏമാണ്. അത് ഇഖ്തിസാബിയിന് ളറൂരിയിനും പല ഇസ്തിലാഹുകളുമുണ്ട്. അത് നിബ്രാസൊക്കെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടുത്തെ ഇഖ്തിസാബി എന്ന് പറഞ്ഞാൽ അത് ഇസ്തിദ്ലാലിയിനേക്കാളും അമ്മായ ഇഖ്തിസാബി എന്ന് വെക്കുന്നതിനേക്കാളും നല്ലത്, അത് ഇസ്തിദ്ലാലിനോട് മുസാവിയ ഇഖ്തിസാബി തന്നെയാണ്. അപ്പോൾ ഇഖ്തിസാബിയിനൊക്കെ അങ്ങനെ രണ്ട് ഉപയോഗമുണ്ട്. ഇസ്തിദ്ലാലിയിൻ്റെ മേനക്കും ഇഖ്തിസാബി ഉപയോഗിക്കും, അമ്മായിട്ടും ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഒമാ സബത്ത മിന്നു ബിൽ ബദാഹത്തി, ബദാഹത്ത് കൊണ്ട് സ്ഥിരപ്പെടുന്നത് എന്നതിൻ്റെ മുക്കാബലയിലാണ് പറയുന്നത്. അതിന് നെല്ലൂർ ഫിക്കറിൻ്റെ ആവശ്യമില്ലാതെ സ്ഥിരപ്പെടുന്നതിന് ളറൂരിയാണ്, ഇസ്തിദ്ലാൽ കൊണ്ട് കിട്ടുന്നതിന് ഇഖ്തിസാബിയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇസ്തിദ്ലാലിയിനോട് മുസാവിയായ ഇഖ്തിസാബിയാണ് ഇവിടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഹാഷിയക്കാരൊക്കെ പറയുന്നത്. പക്ഷേ ഷാരി റഹമുള്ള ഇവിടെ ഇഖ്തിസാബിനെ അമ്മായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒന്നുകൂടി നല്ലത് ഈ ഇസ്തിദ്ലാലിയിനോട് മുസാവിയ ഇഖ്തിസാബി, ഇഖ്തിസാബിൻ്റെ മാന ഇസ്തിദ്ലാലിയിൻ്റെ മാനക്കൾ ഇഖ്തിസാബിയാണ് എന്നാണ് ആ മുസന്നിഫിൻ്റെ ആ ശൈലിയിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തെങ്കിലും ആവട്ടെ, മനസ്സിലാക്കാൻ വേണ്ടി പറയാമെന്ന് മാത്രം. എന്നാൽ ഇനി പറയുന്നത് സായിബുൽ ബിദായ. സായിബുൽ ബിദായ എന്ന് പറഞ്ഞാൽ അൽ ബിദായത്തു ഫീ ഉസൂലുദ്ദീൻ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അതിൽ നൂറുദ്ദീനു സാബൂനി എന്ന് പറയുന്ന മഹാൻ, അൽ ഇമാം നൂറുദ്ദീനു സാബൂനി, അവർ ഈ ളറൂരിയിന് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ വാക്കിൽ തനാക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഷാരി റഹമുള്ള പറയുന്നത്. അതാണ് പറയുന്നത് വമ്മ ളറൂരിയു. അപ്പോൾ ളറൂരിയി ഫക്കത് യുക്കാലു, ചിലപ്പോൾ അതിനെ പറയപ്പെടും ഈ മുക്കാബലത്തിൽ ഇഖ്തിസാബി, ഇഖ്തിസാബിൻ്റെ മുക്കാബല പറയപ്പെടും. ഇവിടെ ഇപ്പോൾ ഇഖ്തിസാബിൻ്റെ മുക്കാബല തന്നെ ളറൂരിയെ പറഞ്ഞത്, പക്ഷേ ആ മായനക്കല്ല. പറയട്ടെ ഫക്കത് യുക്കാലു ഫീ മുക്കാബലത്തിൽ ഇഖ്തിസാബി, ഇഖ്തിസാബിൻ്റെ മുക്കാബല പറയപ്പെടും. അപ്പോൾ ഇഖ്തിസാബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ അസ്ബാബുമായിട്ട് ഇഖ്തിയാറം നൽകും, മുസാ മുബാശറത്താവുകയാണ്, അസ്ബാബുമായിട്ട് ഇടപെടുക, അസ്ബാബിനെ ഉപയോഗിക്കുക, അതിനാണ് എന്ത് പറയുന്നത് ഇഖ്തിസാബി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എതിരെന്താ, ആ എതിരാവും എന്താവും ഈ അസ്ബാബിനെ ഉപയോഗിക്കാതെ കിട്ടുന്ന ഇൽമ് എന്ന്, സബബുകളെ ഉപയോഗിക്കാതെ കിട്ടുന്ന ഇൽമ് എന്നുള്ള അർത്ഥമാണ് ളറൂരിയിൻ എന്ന് പറഞ്ഞാൽ മുൽത്തറി എന്നൊക്കെ പറഞ്ഞല്ലോ, ഒഴിവാക്കാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥത്തിന്. നമുക്കറിയണ്ട എന്ന് വിചാരിച്ചാലും അറിയുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഇൽമിനാണ് ളറൂരിയി എന്ന് പറയുന്നത്. അതാപ്പോൾ ഇഖ്തിസാബിൻ്റെ മുക്കാബല എന്ന് പറയുന്നത്. വ യുഫസ്സറു, അതിന് തഫ്സീർ ഇങ്ങനെ പറയും,
ബിമാല യക്കൂനു തഹ്സീലു മഖ്ദൂറൽ മഖ്ലൂഖീൻ. അപ്പോൾ ഈ കസബ് കൊണ്ടല്ലാതെ കിട്ടുന്നത്, അതിന് മറ്റൊരു തഫ്സീറാണ് ഏത്? ബിമാല യക്കൂനു തഹ്സീലു മഖ്ദൂറൽ മഖ്ലൂഖീൻ. ബിമ ഒരു ഇൽമ് മാന്നുറോടത്തൊരു ഇൽമ് ലായക്കൂനു തഹ്സീലു, അതിന് തഹ്സീലാവൂല. ഇവിടെ ഇൽമിനുള്ള ഒരു വെക്കുന്നത് അതിൻ്റെ തഹസീലാകുല മഖ്ദൂറൽ മഖ്ലൂഖി, മഖ്ലൂഖിന് കൈവാക്കപ്പെട്ടതല്ല. അതായത് മഖ്ലൂഖ് മഖ്ലൂഖിൻ്റെ കൈവിനതീതമായി കിട്ടുന്നത്, മഖ്ലൂഖിൻ്റെ കസബിൻ്റെ ആവശ്യമല്ല എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ മഖ്ലൂഖിന് കിട്ടില്ല എന്നല്ല, മഖ്ലൂഖിന് ലഭ്യമല്ലാത്ത ഇൽമ് എന്ന അർത്ഥമല്ല. അവിടെ മഖ്ലൂഖിന് ലഭിക്കും, പക്ഷെ അവൻ്റെ കുദറത്തില്ലാതെ ലഭിക്കുന്നത്. അയ്യക്കൂന് ഹാസനൻ മിൻ ഗൈരി ഇഖ്തിയാരിൽ മഖ്ലൂഖിൻ, മഖ്ലൂഖിൻ്റെ ഇഖ്തിയാറില്ലാതെ അവന് ലഭിക്കുന്നത് എന്നുള്ള അർത്ഥം. അയ്യക്കൂനു ആ ഇൽമാകും ഹാസനൻ, അത് ലഭ്യമാകും മിൻ ഗൈരി ഇഖ്തിയാരിൽ മഖ്ലൂഖി, അവിടെ മഖ്ലൂഖിൻ്റെ ഇഖ്തിയാറില്ല, മഖ്ലൂഖ് മുൽത്തറായി കിട്ടുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ വുജൂദ്, അവൻ്റെ വുജൂദ് ഇപ്പോൾ അവൻ ഉണ്ട് എന്നുള്ള അവൻ അറിയുന്നുണ്ടല്ലോ, അത് കസബ് കൊണ്ട് കിട്ടുന്നതല്ല, അതൊരു അധ്വാനിച്ച് കിട്ടുന്ന ഇൽമല്ലല്ലോ. എന്നതുപോലെ അവൻ്റെ അഹവാൽ തകജുറാകുന്നുണ്ട് എന്നൊക്കെയുള്ള, അവന് വയസ്സാകുന്നുണ്ട്, അതിനാ ഉദാഹരണം പറയുന്നുണ്ട്. അവൻ്റെ അഹവാൽ തകജുറാക്, തകജുർ കൊണ്ടുള്ള അറിവ്. അപ്പോൾ അവന് പിന്നെ ക്ഷീണമുണ്ട്, അവന് വിശപ്പുണ്ട്, അവന് ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ അവൻ അറിയുന്നുണ്ട്. അതവൻ്റെ കസബ് കൊണ്ടുണ്ടാകുന്ന അറിവല്ല, അവൻ്റെ ഇഖ്തിയാർ കൊണ്ടുണ്ടാകുന്ന അറിവല്ല. അങ്ങനെയുള്ള റൂരിയിനൊരു പ്രയോഗമുണ്ട്, അങ്ങനെ ഇസ്തീമാലുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ഇസ്തീമാൽ ഏതാണ്? അത് പിന്നെ ഫിക്കറിനുള്ളിലേക്ക് ആവശ്യമില്ലാത്തത് എന്നുള്ള. അങ്ങനെ ഒരു മാനുള്ള റൂരിയിനുണ്ട്. മറ്റൊരു മാനാണ് ഏത്? ഈ മനുഷ്യൻ്റെ കഴിവിലേക്ക് ആവശ്യമില്ലാത്ത, മനുഷ്യൻ്റെ കസബ് മുഖേനല്ലാതെ കിട്ടുന്നത്, അവൻ്റെ ഇഖ്തിയാർ മുഖേനല്ലാതെ കിട്ടുന്നത്. വക്കതിയൊക്കാലു, ചിലപ്പോൾ ഈ ലറൂറിയിനെ പറയപ്പെടും, അത് നമ്മൾ മേൽ പറഞ്ഞ മാന. ഫി മുഖാബലത്തിൽ ഇസ്തിദ്ലാലി, ഇസ്തിദ്ലാലിയിൻ്റെ മുഖാബലയിൽ. വയുപ്പസറു, ആ ലറൂറിയിനെ തഫ്സീർ പറയപ്പെടും. ബിമാ യഹ്സൽ ബിദൂനി ഫിക്കറിയും വനെതിരിയും, അതാപ്പം നമ്മളിവിടെ പറഞ്ഞത് അർത്ഥമാണത്. ഫിക്കറും നെതിറും കൂടാതെ ലഭ്യമാകുന്നത്, ഫിക്കറും നെതിറും കൂടാതെ ലഭ്യമാകുന്ന ഇൽമിന് ലറൂരിയ ഇൽമ എന്ന് പറയും. ഫി ദലീൽ, ദലീൽ നെതിറിയാൽ കൂടാതെ. ഫമിൻ ഹാവുന, ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ലറൂരിയിനെ രണ്ട് നിലക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൽ നിന്ന്. ജയലമാദുഹും, പണ്ഡിതന്മാരും ചിലരാക്കി. അൽ ഇൽമൽ ഹാസല ബിൽ ഹവാസി, ഹവാസ് കൊണ്ട് ഹാസിലാകുന്ന ഇൽമിനെ ഇക്തിസാബിയാക്കി. അപ്പോൾ ഹവാസ് കൊണ്ട് ഹാസിലാകുന്ന ഇൽമ് അത് ഇക്തിസാബിയാണ്. ഐ ഹാസലം വിമാസനത്തിൽ അസ്ബാബി, അത് അസ്ബാബ് മുബാസറായിട്ട്, അസ്ബാബിനെ കൈകാര്യം ചെയ്യൽ കൊണ്ടുണ്ടാകുന്നതാണ് ഹവാസ് കൊണ്ടുണ്ടാകുന്ന ഇൽമ്. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുക, നാവ് കൊണ്ട് ചുരിച്ചറിയുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഈ അസ്ബാബിനെ ഉപയോഗിക്കണമല്ലോ, അസ്ബാബിനെ അവിടെ ഉപയോഗിക്കണം. പിന്നെ ഇഖ്തിയാരി, ഇഖ്തിയാറം നൽകാൻ ഉപയോഗിക്കണം. അല്ലാതെ അനങ്ങാതിരുന്നാൽ അവന് ഒരു വസ്തുവിൻ്റെ വാസന അല്ലെങ്കിൽ അതിൻ്റെ രുചി അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ അസ്ബാബ് ഉപയോഗിക്കണം. അപ്പോൾ ഇക്തിസാബിയാണത്. മഴയുന്നതും ചിലർ ലറൂരിയനെ ലറൂരിയാക്കി, ഈ ഹിസ് കൊണ്ടറിയുന്നതിന്. ഐ ഹാസലം ബിദൂനിൽ ഇസ്തിദ്ലാലി, ഇസ്തിദ്ലാൽ കൂടാതെ ലഭ്യമാകുന്നത്, ഇസ്തിദ്ലാലിൻ്റെ ആവശ്യമല്ല, നെന്നുറഫിക്കറിൻ്റെ ആവശ്യമില്ലാതെ ലഭ്യമാകുന്ന അർത്ഥത്തിന് അതിന് ലറൂരിയാക്കി. ഫലഹറ, അപ്പോൾ ലറൂരിയിന് ഇങ്ങനെ രണ്ട് ഉപയോഗമുണ്ട്. ഫലഹറ, അപ്പോൾ വെളിവായി. അന്നഹുല തനാക്കുല ഫി കലാമി സായിബിൽ ബിദായ, സായിബിൽ ബിദായ അൽ ബിദായത്തു ഫി ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ സാഹിബ്, അത് നൂറുദ്ദീൻ സ്വാബൂനി ബുഖാറയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജറ 580 പറയുന്നത്, 580. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാമിൽ തനാക്കുന്നില്ല എന്ന്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഐതു കാല, അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത്.
അന്നൽ ഇൽമൽ ഹാദിത്ത നൗആനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാദിത്ത ഇൽമ, ഹാദിത്ത ഇൽമ് എന്നാൽ അള്ളാഹിൻ്റെ ഇൽമല്ല, അള്ളാഹിൻ്റെ ഇൽമ ഖദീമാണ്. ഹാദി മഖ്ലൂഖിൻ്റെ ഇൽമ, അത് രണ്ട് വിധമുണ്ട്. ളറൂരിയുൻ, ളറൂരിയുണ്ട്. ഒന്ന് ളറൂരി, വഹുവ മാ യുഹദിസു അല്ലാഹു തആല ഫീ നഫ്സിൽ അബ്ദി മിൻ ഗൈരി കസബിഹി വഖ്തിയാരിഹി. അപ്പം ഇൽമ രണ്ട് വിധമുണ്ട്. ഒന്ന് ളറൂരിയാണ്. ളറൂരി എന്ന് പറഞ്ഞാൽ മാ യുഹദിസു അല്ലാഹു തആല, അള്ളാഹു തആല ഉണ്ടാക്കുന്ന ഇൽമ, ഫീ നഫ്സിൽ അബ്ദി അടിമയുടെ മനസ്സിലുണ്ടാക്കുന്നത്, മിൻ ഗൈരി കസബിഹി വഖ്തിയാരിഹി അവൻ്റെ കസബ് ഇഖ്തിയാർ കൂടാതെ. ഏതുപോലെ കൽ ഇൽമി ബിവുജൂദിഹി, അവനുണ്ട് എന്നറിയും പോലെ. അപ്പം അവനുണ്ട് എന്നുള്ള അറിവ് അവൻ്റെ ഇഖ്തിയാർ കൊണ്ടോ കസബ് കൊണ്ടോ ഉണ്ടാകുന്ന ഇൽമല്ല. വതഗയ്യുരി അഹ്വാലിഹി, അവൻ്റെ ഹാലുകൾ വ്യത്യാസപ്പെടുന്നുണ്ട്, അവന് വയസ്സാകുന്നുണ്ട്, അവൻ നിരക്കുന്നുണ്ട്, അല്ലെ അവന് ഉറക്കം വരുന്നുണ്ട്, അവൻ വിശക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അറിവ് അവൻ്റെ കസബ് ഇഖ്തിയാർ കൊണ്ടുണ്ടാകുന്നതല്ലോ. വക്തിസാബിയുൻ, ഇക്തിസാബിയുമുണ്ട്. അപ്പം രണ്ട് നൗണ്ട്, ഒന്ന് ളറൂരിയാണ്. ളറൂരി എന്ന് പറഞ്ഞാൽ അവൻ്റെ കസബ് ഇഖ്തിയാർ കൂടാതെ ഉണ്ടാകുന്നത്. മറ്റൊന്ന് ഇക്തിസാബി, ഓഹുമാ യുഹദിസു അല്ലാഹു തആല ഫീഹി, അത് അല്ലാഹു തആല അവന് നൽകുന്നത് തന്നെയാണ്. വിവാസത്തി കസബിൽ അബിദി, അബിദിൻ്റെ കസബ് മുഖേന. ഈ കസബ് എന്ന് പറഞ്ഞാൽ ഓഹ മുബാഷറത്തു അസ്ബാബി, ഓഹുവ മുബാഷറത്തു അസ്ബാബിഹി, അത് ഇൽമിൻ്റെ അസ്ബാബുമായി ഇടപെടുക എന്നുള്ള. ഇൽമിൻ്റെ അസ്ബാബ് ഏതൊക്കെയാണ്? വസ്ബാബു തലാഹത്തുൻ, ഇൽമിൻ്റെ അസ്ബാബ് മൂന്നെണ്ണാണ്. അൽ ഹവാസു സലീമത്തു വൽ ഖബറു സാദിഖു വ നദറുൽ അഖലി, ഇങ്ങനെ മൂന്നെണ്ണാണ്. അപ്പോൾ ഇതുമായിട്ട് ഇടപെട്ടിട്ടുണ്ടാകുന്ന ഇൽമാണ് ഇക്തിസാബിയ ഇൽമ എന്ന് പറഞ്ഞത്. അപ്പം ഖബറു സാദിഖാണെങ്കിലും അത് കേൾക്കണമല്ലോ, കേൾക്കാതെ മനസ്സിലാകില്ല. അപ്പോൾ അവൻ അവിടെ ചെവി ഉപയോഗിക്കണം, അവിടെ ഹാസ ഉപയോഗിക്കണം. അപ്പം ഹാസത്ത് ഉപയോഗിച്ചുകൊണ്ട്, ഇങ്ങനെ അസ്ബാബിനെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന ഇൽമിന് ഇക്തിസാബി എന്നും, ഈ കസബ് ഇല്ലാതെ, ഇഖ്തിയാറും കസബും ഇല്ലാതെ ഉണ്ടാകുന്ന ഇൽമിന് അതിന് ളറൂരി എന്നും പറയുന്നു എന്നാണ് സാഹിബ് ലിദാ പറയുന്നത്. സുമ്മ ഖാല, പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ സാഹിബുൽ ബിദായ. അപ്പോൾ ആദ്യം പറഞ്ഞതിലല്ല വൈരുദ്ധ്യമുള്ളത്, ഇതും കൂടി പറയുമ്പോഴാണ് വൈരുദ്ധ്യം വരുന്നത്. സുമ്മ ഖാല, പിന്നെ സാഹിബുൽ ബിദായ അദ്ദേഹം പറഞ്ഞു. നൂറുദ്ദീൻ, നൂറുദ്ദീൻ അൽ ബുഖാരി എന്നിവർ പറഞ്ഞു. വൽ ഹാസുലു മിൻ നളിൽ അഖലി, അഖലിൻ്റെ നളിർനാലുണ്ടാകുന്ന ഇൽമ്, അഖലിൻ്റെ നളിർനാലുണ്ടാകുന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ ഇക്തിസാബിയാണത്, അത് അഖലിൻ്റെ ഒരു കസബാണല്ലോ നെളിർ എന്ന് പറഞ്ഞത്. അതിനാലുണ്ടാകുന്ന ഇൽമ് നൗആനി, രണ്ട് നൗആണ്. ളറൂരിയുൻ, ഒന്ന് ളറൂരിയി, രണ്ടാമത് വസ്തുദിലാലി എന്ന് പറയുന്നുണ്ട്, രണ്ടാമത് ഇസ്തുദിലാലിയാണ്. ളറൂരിയി എന്ന് പറഞ്ഞാൽ യഹസുലു ബി അവലി നളിരി, അത് പ്രഥമ ചിന്ത കൊണ്ടുണ്ടാവും, വലിയൊരു ചിന്തൻ്റെ ആവശ്യമൊന്നുമില്ല. മീൻ ഗൈരി തഫക്കുരിൻ, ഒരാലോചന വേണ്ട, പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്നത്, ഒരു ചെറിയ ചിന്ത കൊണ്ട് തന്നെ. ഏതുപോലെ കൽ ഇൽമി ബി അന്നൽ കുല്ല അഴമോ മിൻ ജുസ് ഈഹി എന്നറിയാം, കുല്ല് ജുസിനേക്കാൾ അയലമാണ് എന്നുള്ള ഇൽമ പോലെ. അത് തസവ്വുറു തർഫൈനി, ആ അയലമിയത്തിൻ്റെ മാനൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ആ നിസ്മ മനസ്സിലാവും, ഹുക്കും മനസ്സിലാവും. അതിന് വലിയൊരു തഫക്കുറൊന്നും ആവശ്യമല്ല. അപ്പം അങ്ങനെയുള്ള ളറൂരിയൊന്നുണ്ട്, വസ്തുദിലാലിയുൻ ഇസ്തുദിലാലിയുണ്ട്. യഹ്താജു ഫീല നോ ഈ തഫക്കുരിൻ, അത് തഫക്കുറിലേക്ക് ആവശ്യമാണ്. ഇസ്തുദിലാലി എന്ന് പറഞ്ഞാൽ അതിൽ ഒരുവിധം തഫക്കുർ ആവശ്യമാണ്. ഏതുപോലെ കൽ ഇൽമി ബി വുജൂദിൻ നാരിയിൻ ദറുയ്യതി ദുഹാനി, നാറുണ്ട് എന്നറിയും പോലെ. ഇന്ത് ഇന്ത റുയ്യത്തി ദുഹാനി, ദുഹാന് കാണുമ്പോൾ എന്ന് മനസ്സിലാക്കുക, അവിടെ തീയുണ്ട്. അപ്പോൾ ദുഹാന് പുക കണ്ടാൽ തീയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ തനാക്കുന്ന് വരാൻ കാരണം എന്താ? ഇവിടെ ആദ്യം എന്ത് ചെയ്തു അവർ? ഈ ഇൽമിനെ രണ്ട് കിസ്മാക്കി, ഒന്ന് ളറൂരിയി, ഒന്ന് ഇക്തിസാബിയി. ഇൽമിനെ രണ്ട് കിസ്മാക്കി, ളറൂരിയും ഇക്തിസാബിയും. ളറൂരിയി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഖ്തിയാർ കസബ് കൂടാതെ ഉണ്ടാകുന്നത്, അവന് വേണ്ടാന്ന് വെച്ചാലും ഉണ്ടാകുന്നത്. ആ അറിവ് അവൻ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയാലും അത് അവൻ അറിവ് അവനുണ്ടാവും, അവൻ്റെ വുജൂദ് കൊണ്ടുള്ള അറിവൊക്കെ. ഇക്തിസാബി എന്ന് പറഞ്ഞാൽ കസബ് മുഖേന ഉണ്ടാകുന്നത്. അങ്ങനെ ആദ്യം രണ്ട് കിസ്മാക്കി,
പിന്നെ പറഞ്ഞു എന്ത്, ഈ നെളറ് കൊണ്ടുണ്ടാകുന്ന അക്കലിൻ്റെ നെളറ് കൊണ്ടുണ്ടാകുന്ന ഇൽമ, അത് ഇക്തിസാബിയ ഇൽമ. ആ ഇക്തിസാബിയ ഇൽമിനെ എന്ത് ചെയ്തു, ലറൂരി ഇസ്ലാലി എന്ന രണ്ടു വരി വെച്ചു. അപ്പോൾ എന്തുണ്ടായി, ഈ ഇൽമിൻ്റെ കിസ്മായ കിസ്മുകളായ ഈ ലറൂരിയും ഇക്തിസാബിയും. അപ്പോൾ ഇക്തിസാബിയിൻ്റെ കസീമാണ് ലറൂരി എന്നറിയാം. ഇൽമിൻ്റെ കിസ്മാണ് ഇക്തിസാബിയും ലറൂരിയും എന്ന് പറയുമ്പോൾ ഈ ലറൂരി എന്താണ്, ഇക്തിസാബിയിൻ്റെ കസീമാണ്. പിന്നെ ഈ ഇക്തിസാബിയിൻ്റെ എന്താക്കുന്നുണ്ട്, കിസ്മു ആക്കുന്നുണ്ട്. അപ്പോൾ ഇക്തിസാബിയിൻ്റെ കസീമിനെ അവിടെ കിസ്മാക്കൽ വന്നിട്ടുണ്ട് എന്നാ. ഇപ്പം നെള്ളറ് കൊണ്ടിട്ട് കിട്ടുന്ന ഇൽമ എന്ന് പറഞ്ഞാൽ, അക്കലിൻ്റെ നെള്ളറ് കൊണ്ട് കിട്ടുന്ന ഇൽമ എന്ന് പറഞ്ഞാൽ ഇക്തിസാബിയാണല്ലോ. അപ്പോൾ ആ ഇക്തിസാബിയായ ഇൽമിനെ എന്താക്കൽ വന്ന്, അതിന് രണ്ട് നൗകാക്കി ഒരു വെച്ച്, അത് ലറൂരിയും പിന്നെ ഇസ്തിദ്ലാലിയും. അപ്പോൾ ഈ ഇക്തിസാബിയിൻ്റെ കസീമായ ആ ലറൂരിയിനെ പിന്നെ ഇക്തിസാബിയിൻ്റെ കിസ്മാക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ കസീമുഷയി കിസ്മാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ഇവിടെ, അതാണ് ഇവിടെ തനാക്കുന്ന് വരുന്നത്. അപ്പോൾ ഈ തനാക്കുന്നില്ല, എന്തുകൊണ്ടാണ് തനാക്കുന്നില്ലാത്തത്, ഇവിടെ ലറൂരിയും രണ്ട് മാനുണ്ട്, ലറൂരിയിന് രണ്ട് പ്രയോഗമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ലറൂരിയിന് എന്ത് എങ്ങനെയുണ്ട്, ഫിക്കറ് നെതിലേക്ക് ആവശ്യമില്ലാത്തത് എന്നുള്ള ഒരു അങ്ങനെ ഒരു മാനുണ്ട് ലറൂരിയിനൊക്കെ, നെല്ലറ് ഫിക്കറിലേക്ക് ആവശ്യമില്ലാത്തത്. അങ്ങനെയാണ് മുസന്നിഫും പറഞ്ഞത്, ഇവിടെ മുസന്നിഫും പറഞ്ഞ അങ്ങനെ തന്നെ. ആ മായനെയാണ് ഉദ്ദേശിച്ചത്, നെറൂരിയോട് ഉദ്ദേശിച്ചത് അതാണ്, ബദാഹത്ത് നിൽക്ക് മനസ്സിലാകുന്നത്, നെല്ലറ് ഫിക്കറിലേക്ക് ആവശ്യമില്ലാത്തത്. ആ അർത്ഥത്തിനാണ് ഇവിടെ പിന്നെ സാഹിബുൽ ബിദായ ഇക്തിസാബിയിനെ രണ്ടായി ജോലി വെച്ച്. അതേസമയത്ത് ആദ്യം പറഞ്ഞ നെറൂരിയോ ഇൽമിൻ്റെ കിസ്മായ നെറൂരി, ഇക്തിസാബിയിൻ്റെ കസീമായ നെറൂരി, അത് അബിദിൻ്റെ കസബ് ആവശ്യമില്ലാത്ത മുൽത്തറ ഇൽമ എന്നാണ്, ഇഖ്തിയാർ കസബ് കൂടാതെ ഉണ്ടാകുന്ന ഇൽമ. അപ്പോൾ ഈ ലറൂരിയിന് ഇങ്ങനെ രണ്ട് പ്രയോഗമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സായിബുൽ ബിദായൻ്റെ കലാമിൽ തനാക്കുബില്ല എന്ന് മനസ്സിലാക്കാം എന്നാണ് ഷാരി റഹ്മുള്ള പറഞ്ഞതിൻ്റെ ചുരുക്കം. വൽ ഇൽഹാമു ലൈസ മിൻ അസ്ബാബിൽ മഅരിഫത്തി ബിസിഹത്തി ശൈഇ ഇൻദ അഹ്ലിൽ ഹഖ്ബൈൻ. അതായത് ഞാൻ പറഞ്ഞത് ഇൽമിൻ്റെ സബബുകൾ മൂന്നെണ്ണാണ്, അസ്ബാബു തലാസത്തുന്ന ഹവാസു സലീമ ഖബറു സാദിഖ് നദറുൽ അഖൽ. ഈ മൂന്നെണ്ണല്ലാതെ ഇൽഹാമ് എന്ന് പറയുന്നൊരു സബബുണ്ടല്ലോ, അപ്പോൾ സബബിനെ മൂന്നിൽ പരിമിതപ്പെടുത്തിയത് ശരിയായില്ല എന്നൊരു ഇത്തറാളിന് മുസന്നിഫ് റഹ്മുള്ള തന്നെ നേരിട്ട് മറുപടി പറയാം. നേരത്തെ ചില കാര്യങ്ങളൊക്കെ അസ്ബാബിലിൽമിൽപ്പെട്ടതാണ്, അവിടെ മൂന്നിൽ പരിമിതപ്പെടുത്തിയത് ശരിയല്ല, മിജിദാന് തുടങ്ങിയ മറ്റ് കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് ഷാരി മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മുസന്നിഫ് തന്നെ മറുപടി പറയുന്നത് ഇത്തിറാദിന്, ഇൽഹാമ് എന്നുള്ളത് അത് ഇൽമിൻ്റെ സബബല്ല എന്നാണ് പറയുന്നത്. ഇൽഹാമ് എന്നുള്ളത് എന്തല്ല, അത് ഇൽമിൻ്റെ സബബല്ല. ഇൽഹാമ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്താണ്, അൽ മുഫസ്സരി അൽ മുഫസ്സറു തഫ്സീർ പറയപ്പെടുന്ന ഇൽഹാം ബി ഇൽഖായി മാനം ഫിൽ ഖൽബി ബി തരീഖിൽ ഫൈലീന, ഖൽബിൽ ഒരാശയം ഇട്ട് കൊടുക്കാൻ തഫ്സീർ, ബി തരീഖിൽ ഫൈലി ഫൈലാനായിട്ട്, ഫൈലാനായിട്ട് എന്ന് പറഞ്ഞാൽ ഫാല ഫാല യഫീൽ ഫൈൽ എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഫൈലാൻ, അവൻ്റെ റഹ്മത്തായിട്ട് അവൻ്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കൊക്കെ നൽകുന്ന ഒരു ഇൽക്കാണ് ഇൽക്കാവുൽ മായന ഫിൽ കൽബി, ഹൃദയത്തിൽ അവർ ആശയം ഇട്ട് കൊടുക്കുകയാണ്. അബി തരീഖൽ ഫൈലി എന്ന് പറഞ്ഞതുകൊണ്ട് അതെന്തല്ല, അത് ഖൈറാണെന്ന് മനസ്സിലാക്കുക, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി അബി തരീഖൽ ഫൈലി എന്ന് പറഞ്ഞത്. പിന്നെ ഇൽക്കാവുൽ മായന എന്ന് പറയുന്നത് ഈലാം എന്നുള്ള മേനക്കല്ല, ഇൽഹാമിന് അങ്ങനെയും തഫ്സീറുണ്ട്, ഇഹ്ലാം ഈഹാ എന്നൊക്കെ ഉണ്ട്, വഹി അറിയിച്ചു കൊടുക്കുന്നതിനും ഇൽഹാം എന്ന് പറയും. ഇപ്പോൾ അൽഹമഹാ ഫുജൂറഹാ വത്തഖവാഹ എന്നൊക്കെ പറഞ്ഞത് അവിടെ ചിലർ പറയുന്നുണ്ട് എന്ത്, ഇൽഹാം ഇൽമിൻ്റെ സബബാണ് എന്ന്. അത് ഷിയാക്കളെ വാദമാണ്, ഷിയാക്കളും ബഅദു സൂഫിയത്തിൻ്റെയും വാദമാണ് എന്ത്, ഇൽഹാം ഇൽമിൻ്റെ സബബാണ് എന്ന് പറയുന്നവർ അവർ ഖുർആൻ ആയത്ത് തെളിവായി പിടിക്കുന്നുണ്ട്. ഫൽഹമാ ഫുജൂറഹാ വത്തഖവഹ എന്നൊക്കെ പറയുന്നുണ്ട്, അവിടെ ഇൽഹാം അള്ളാഹു അറിയിച്ചു കൊടുത്തു
ഫുജൂറും തഖ്വിയ അറിയിച്ചു കൊടുത്തു എന്നാണ് പറയുന്നുണ്ടല്ലോ. ആടെ ഇൽഹാമിന് ഇലാമിൻ്റെ മാനന്നെ, അത് അമ്പിയാക്കൾ മുഖേന അറിയിച്ചു കൊടുക്കന്നെ. ഐഹാ അതല്ല ഇവിടെ ഉദ്ദേശം. ഇഹ ആകുമ്പം അത് അമ്പിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കുമ്പം അത് ഖബർ റസൂൽ എന്ന് പറഞ്ഞാൽ പെട്ട്. ആ ഇൽഹാമല്ല ഇവിടെ, അതല്ലാതെ ഓരോരുത്തർക്കുണ്ടാകുന്ന ഇൽഹാം. അത് അമ്പിയാക്കൾക്കാണെങ്കിലും അവരോട് അതുകൊണ്ട് എന്തില്ല, തബ്ലീഗ് കൊണ്ട് കൽപ്പന അല്ലാത്ത ഇൽഹാമായിരിക്കും ആ ഇൽഹാം. അപ്പം ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഇൽഹാം, ഈ ഇൽഹാം എന്തല്ല, അത് ഇൽമിൻ്റെ സബബല്ല എന്നാണ് മുസന്നിഫ് റഹ്മുള്ള പറയുന്നത്. അത് ഇൽമിൻ്റെ സബബല്ലാത്തത് കൊണ്ടാണ് അസ്ബാബുൽ ഇൽമിൽ അതിനെ എണ്ണാതിരുന്നത് എന്ന്. ലൈസ മിൻ അസ്ബാബിൽ മാരിഫത്തി ബിസിഹത്തി ഷൈ, ഒരു ഷൈഇൻ്റെ സിഹത്ത് കൊണ്ട് അറിയുന്ന കാരണങ്ങൾ പെട്ടതല്ല. ഇന്ത അഹ്ലുൽ ഹഖ്, അഹ്ലുൽ ഹഖിൻ്റെ അടുക്കൽ. ഹത്തായരിത, ഹത്തായരിത എന്നുള്ളത് മംപീന് കാരണം പറയാം. അസ്ബാബിൽ പെട്ടതാണെങ്കിലാണ് എന്ത് എരിത ബിഹി, ആ ഇൽഹാമ് കൊണ്ട് ഇത്തിറാദ് വരാം. ഹത്താ എരിള ബിഹിയിൽ ഇത്തിറാദും, അതുകൊണ്ട് ഇത്തിറാദ് വരും. അല്ല ഹസ്രിൽ അസ്ബാബ് ഫി തലാത്തത്തി, ഈ അസ്ബാബിനെ മൂന്നെണ്ണത്തിൽ പരിമിതപ്പെടുത്തിയതിൻ്റെ മേൽ ഇത്തിറാദ് വരും. അപ്പം ഇത്തിറാദ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, അത് അസ്ബാബിൽ പെട്ടതല്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇത്തിറാദിന് പ്രസക്തിയില്ല, കാരണം അത് അസ്ബാബിൽ പെട്ടതാണെങ്കിലല്ലേ ഇത്തിറാദ് പറയേണ്ടതുള്ളൂ. ഇപ്പം കാനൽ ഔല, പക്ഷേ ഔലയായിരുന്നു ആ യഖൂല മുസന്നിഫ് പറയലായിരുന്നു. ലൈസമിൻ അസ്ബാബിൽ ഇൽമി ബിഷയ്ഇൻ, ലൈസമിൻ അസ്ബാബിൽ ഇൽമി ബിഷയ്ഇ എന്ന് പറയലായിരുന്നു ഔല. കാരണം അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഇൽമിൻ്റെ അസ്ബാബ് പെട്ടതാണോ ഇൽഹാമ്. അപ്പം ഇൽഹാമിന് നാലാമത്തതായിട്ട് എണ്ണാത്തത് എന്തുകൊണ്ട്, അത് ഇൽമിൻ്റെ അസ്ബാബിൽ പെടാത്തത് കൊണ്ട് എന്നാണല്ലോ മറുപടി പറയുന്നത്. അപ്പം ഇവിടെ അസ്ബാബിൽ ഇൽമ് എന്നാണ് പറയേണ്ടത്, ഇൽമിൻ്റെ അസ്ബാബിനെ സംബന്ധിച്ചാണ് പറയേണ്ടത്. അങ്ങനെ പറയലായിരുന്നു നല്ലത്. ഇല്ല അന്നഹു, എങ്കിലും മുസന്നിഫ് ഹേവല, മുസന്നിഫ് ഉദ്ദേശിച്ചാലേക്കെ ആ തമ്പിഹേല അന്ന മുറാദനാബിൽ ഇൽമി വൽ മഅരിഫത്തി വാഹിദുൻ, ഇവിടെ ഇൽമ് എന്ന് പറയുന്നതും മഅരിഫത്ത് എന്ന് പറയുന്നതും ഒന്ന ഒരർത്ഥത്തിനാണ്. മുത്തകല്ലിമീങ്ങളുടെ അടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞാലും മഅരിഫത്ത് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് എന്ന് ഉദ്ദേശിച്ചാലോചിക്കാൻ. അങ്ങനെ ഉദ്ദേശിച്ചാലും തന്നെ ഔല മഅരിഫത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇൽമ് കൊണ്ടും മഅരിഫത്ത് കൊണ്ടും അർത്ഥം തന്നെ ഒന്ന് തന്നെയാണ്, അത് രണ്ടല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന്. പിന്നെ ഒരേ പദം തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു ചടപ്പ് വരുമല്ലോ, ഒരു ആവർത്തന വിരസത, ഇൽമ് ഇൽമ് എന്ന് പറയുമ്പോൾ അതൊന്ന് മാറ്റി പറയാം മഅരിഫത്ത്, രണ്ടിൻ്റെ അർത്ഥം തന്നെ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മുസന്നിഫ് പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ലാ കമസ്തലഹ അലൈഹി ബയലു മിൻ തഖ്സീസിൽ ഇൽമി ബിൽ മുറക്കബാത്തി അബിൽ കുല്ലിയാത്തി ബിൽ മഅരിഫത്തി ബിൽ മസായിത്തി അബിൽ ജുസിയാത്തി. ചിലർ ഇസ്തിലാഹി ചെയ്തതുപോലല്ല, ചിലർ എന്ന് പറഞ്ഞാൽ അത് ഫലാസിഫത്താണത്, അവരുടെ ഇസ്തിലാഹ് പോലെയല്ല. ലാ കമസ്തലഹ അലൈഹി ഇസ്തിലാഹാക്കിയ ഒന്നുപോലെയല്ല അൽ ബാദു ബാദു. എന്തിനാൽ മിൻ തഖ്സീസിൽ ഇൽമി, ഇൽമിനെ ഹാസാക്കി അബിൽ മുറക്കബാത്തി മുറക്കബാത്ത് കൊണ്ട്, അബിൽ കുല്ലിയാത്തി അല്ലെ കുല്ലിയാത്ത് കൊണ്ട്. ഇൽമു എന്ന് പറഞ്ഞാൽ മുറക്കബാത്തിനെ അറിയുന്നതിനാണ് ഇൽമു എന്ന് പറയുന്നത്, അല്ലെ കുല്ലീനെ അറിയുന്നതിനാണ്. വൽ മഅരിഫത്തി ബിൽ ബസായിത്തി അബിൽ ജുസിയാത്തി, മഅരിഫത്ത് എന്നതിനെ ഹാസാക്ക അത് ബസീത്ത മുറക്കബല്ലാത്തതിനെ സംബന്ധിച്ച് അറിയുന്നതിനാണ് എന്ന്, അല്ലെ ജുസിയാത്തിനെ സംബന്ധിച്ച്. അപ്പോൾ ഇൽമ് എന്ന് പറയുന്നത് കുല്ലിയിനെ ഇതറാക്കുന്നതിനാണ് ഇൽമു എന്ന് പറയുന്നത്, ജുസീനെ ഇതറാക്കുന്നതിന് മഅരിഫത്ത് എന്നാണ് പറയുന്നത്. ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ചില ഫലാസിഫത്തിൻ്റെ വാദമാണത്, അവരുടെ ഇസ്തിലാഹാണ്. അങ്ങനെ ഒരു ഇസ്തിലാഹ് മുത്തകല്ലിമീങ്ങളുടെ അടുക്കലില്ലാണ്. മഅരിഫത്തിൻ്റെ ഇൽമിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത് മുസന്നിഫ് ഇങ്ങനെ ഇവിടെ ഇബാറത്ത് മാറ്റിയത്, മഅരിഫത്ത് ഇൽമ് എന്ന് പറയുന്നതിന് പകരം മഅരിഫത്ത് എന്ന് പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ എന്നായിരിക്കും മുസന്നിഫിൻ്റെ ഉദ്ദേശം. അപ്പം പിന്നെ മുറക്കബാത്തിനെയും മുറക്കബാത്തിനെ അറിയുന്നതിന് എന്ത് പറയും, ഇൽമ് എന്ന് പറയും. എന്നതുപോലെ കുല്ലിയാത്തിനെ അറിയുന്നതിന് ഇൽമ് എന്ന് പറയും. അതേസമയത്ത് ജുസിയാത്തിനെ അറിയുന്നതിന് മഅരിഫത്ത് എന്നും,
പിന്നെ ബസീത്തയായ കാര്യങ്ങൾ അറിയുന്നതിന് ഉറക്കമല്ലാത്ത ബസീത്തയായ കാര്യങ്ങൾ അറിയുന്നതിന് മാരിഫത്ത് എന്ന് പറയും. അങ്ങനെ ചിലർ ഫർക്കാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഇസ്തിലാഹുണ്ട്. ആ ഇസ്തിലാഹല്ല ഇവിടെ ഉദ്ദേശം, രണ്ടും ഒന്നാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് മുസന്നിഫ് ഇങ്ങനെ മാരിഫത്ത് എന്ന് ഇവിടെ അർത്ഥിട്ടത് എന്ന്. ഇല്ലാന്റെ തഹ്സീസ സിഹത്തി വിധിക്കരി മിമ്മാലാവജിഹലഹു. പക്ഷേ ഇവിടെ സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്തില്ല, സിഹത്തിനെ ഖാസാക്കിയതിന് പറയൽ കൊണ്ട് ഖാസാക്കിയതിന് ഒരു വജിഹില്ല, ഒരു ന്യായമല്ല. സിഹത്ത് എന്ന് പറയേണ്ടിയിരുന്നില്ല. ഇവിടെ സിഹത്തിന് തുബൂത്ത് എന്നാണ് അർത്ഥം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, ഖയാലിയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഖയാലി ഒരു കയിലായിട്ട് പറയുന്നുണ്ട് സിഹത്ത് കൊണ്ട് തുബൂത്ത്. അപ്പം ഷെയ്ഇന്റെ തുബൂത്ത് കൊണ്ടുള്ള അറിവ് ഹക്കായിക്കുള്ള ഷിയായി സ്ഥാപിതത്വന്നാണല്ലോ. അപ്പം അതിൻ്റെ തുബൂത്ത് കൊണ്ടുള്ള അറിവ് എന്നാണ് അവിടെ സിഹത്തിനർത്ഥം. അങ്ങനെ സിഹത്തിന് തുബൂത്ത് എന്നർത്ഥം പറയാറുണ്ട് എന്നൊക്കെ ഒരു ന്യായം പറയുന്നുണ്ട്. പക്ഷേ അത് ലാഹിറിനെതിരാണ് എന്നും ഖയാലി പറയുന്നുണ്ട് അവിടെ. അത് ലാഹിറിനെതിരാണ്, ലാഹിർ സിഹത്തിൻ്റെ എതിരിൽ ഫസാദ് സിഹത്ത് എന്നാ പറയാം. സുബൂത്ത് എന്ന് ലാഹിറിൽ ഉപയോഗിക്കാറില്ല. അത് ഒരു കവിതയൊക്കെ അവിടെ ചൊല്ലിയിട്ട് അവിടെ ഖയാലി പറയുന്നുണ്ടെങ്കിലും, അപ്പോൾ അത് ന്യായമല്ല എന്നുള്ള ഷാരിയുടെ അഭിപ്രായം തന്നെയാണ് ഖയാലിക്കും അവിടെ ഉള്ളത്. അപ്പം മിമ്മാല വജിഹലഹു, അത് ഒരു ന്യായമില്ലാത്തതാണ്. അപ്പം സിഹത്ത് എന്ന് പറഞ്ഞ ന്യായമല്ല, മാരിഫത്ത് എന്ന് പറഞ്ഞതിന് നമുക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും എന്ന്. പിന്നെ ഇൽഹാം അറിവിൻ്റെ കാരണമല്ല എന്ന് പറയാൻ പറ്റുമോ? ഇൽഹാം കൊണ്ട് അറിവ് ഉണ്ടാവാറില്ലേ? ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അറിവുണ്ടായിട്ടില്ലേ? അങ്ങനെ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, റസൂൽ അൽഹമനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതിന് മറുപടിയാണ് ഷാരി റഹ്മുള്ള പറയുന്നത്. തുമ്മൽ ലാഹിറു, പിന്നെ ലാഹിർ അന്നഹു അറാദ, അന്നഹു അറാദ നിശ്ചയം മുസന്നിഫ് ഉദ്ദേശിച്ചു. അന്നൽ ഇൽഹാമ ലൈസ സബബൻ യഹ്സുലു ബിൽ ഇൽമുന്ന്, ഇൽഹാമ് എന്നുള്ളത് എന്തല്ല, ലൈസ സബബൻ യഹ്സുലു ബിൽ ഇൽമു ലിആമത്തിൽ ഖൽഖി, അത് സബബല്ല. എങ്ങനെയുള്ള സബബ്? അതുകൊണ്ടുണ്ടാകുമല്ല ഇൽമു, ഇൽമുണ്ടാവും. ലിആമത്തിൽ ഖൽഖി, പൊതുജനങ്ങൾക്ക് അറിവുണ്ടാകുന്ന ഒരു ഇൽമിൻ്റെ കാരണമല്ല. അപ്പോൾ അവിടെ പൊതുജനങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെ അതുകൊണ്ട് ഇൽമുണ്ടാവും. അവർ ഒരു ഖവാസുൽ ഖവാസ് അല്ലേ, അവർക്ക് ഇൽമുണ്ടാകുന്ന കാര്യമല്ല പറയുന്നത്. പൊതുജനങ്ങൾക്ക് ഇൽമിൻ്റെ കാരണമാവില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വയസ്സലഹു ലിൽസാമിൽ ഖൈരി, അത് മറ്റൊരാളെ നിർബന്ധിക്കാൻ കാരണമാവും ചെയ്യും. മറ്റൊരാളെ നിർബന്ധിക്കാൻ പറ്റുന്ന പൊതുജനങ്ങൾക്ക് ഇൽമിൻ്റെ കാരണമാകുന്ന കാരണമല്ല എന്നാണ് മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. അല്ല എന്തല്ല, ഇൽഹാം കൊണ്ട് ഇൽമേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എന്ന് ആ പറഞ്ഞ വാക്കിനർത്ഥമല്ല എന്ന്. ഇല്ല, അങ്ങനെ അല്ല എങ്കിൽ ഫലാകശക്ക സംശയമല്ലല്ലോ. അന്നഹു കദ് യഹ്സുലു ബിൽ ഇൽമു, അന്നഹു നിശ്ചയം ഈ കാര്യം, കദ് യഹ്സുലു ബിൽ ഇൽമു, ആ ഇൽഹാം കൊണ്ട് ഇൽമുണ്ടാകും എന്നുള്ളതിൽ സംശയമല്ല, ഇൽഹാം കൊണ്ട് ഇൽമുണ്ടാവും. വക്കത് വറദൽ കൗലു ബിഹി ഫിൽ ഖബരി, വക്കത് വറദൽ കൗലു ബിഹി, ആ ഇൽഹാം കൊണ്ടുള്ള കൗല് വന്നിട്ടുണ്ട് ഫിൽ ഖബരി, ഖബറിൽ തന്നെ വന്നിട്ടുണ്ട്, ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. നഹബു കൗലി അൽഹമനി റബ്ബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അൽഹമനി റബ്ബി, എനിക്കെൻ്റെ റബ്ബ് തോന്നിപ്പിച്ചു. അപ്പോൾ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടല്ല, റസൂലിന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. റസൂൽ തോന്നിപ്പിച്ചു അല്ല, വഹിയറിയിച്ചു എന്നുള്ള മേനക്കാണെങ്കിൽ അത് ഖബർ റസൂലിൽ പെട്ട്. അപ്പോൾ ഇത് റസൂലിന് പ്രത്യേകമായിട്ടുള്ളത് അല്ലെങ്കിൽ അമ്പിയാക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള, അവർക്ക് ഇൽഹാം കൊണ്ട് അറിവുണ്ടാകും, പക്ഷേ അത് പൊതുജനങ്ങൾക്ക് എന്തായിക്കൊള്ളുന്നില്ല, അറിവിൻ്റെ കാരണമാവില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഹുക്കിയാൻ കരീരിമിന സലഫി, ഒരുപാട് മുൻഗാമികളായ ഔലിയാക്കളെ സംബന്ധിച്ച് ഹിക്കായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൽഹാമിന്. ഹുക്കിയ ഹിക്കായത്ത് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എൻ ഗതീരിമിന സലഫി, മുൻഗാമികളിൽ നിന്ന് ധാരാളം ആൾക്കാരിൽ നിന്ന് എന്തായിട്ടുണ്ട്, ഈ ഇൽഹാമിനെ ഹിക്കായത്ത് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ഇൽമിന് കാരണമാണ്, അല്ലാതെ അതുകൊണ്ട് ഇൽമ് കിട്ടില്ല എന്നല്ല. ഇൽമുണ്ട്, പക്ഷേ അത് പൊതുജനങ്ങൾക്ക് കാരണമാവില്ല, അവരുടെ ഇൽമിന് കാരണമാകുകയില്ല. അതുകൊണ്ട് മറ്റുള്ള ജനങ്ങളെ നിർബന്ധിക്കാൻ അതൊരു കാരണമാവില്ല എന്നാണ് മുസന്നിഫ് റഹിമുള്ള പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം.
അപ്പൊ ഇൽഹാമിനെ സംബന്ധിച്ച് അങ്ങനെയാണ് പറയാനുള്ളത്. ഇൽഹാം എന്തുകൊണ്ട് മറ്റൊരു കാരണമായിട്ട് എണ്ണിയില്ല എന്ന് ചോദിച്ചാൽ, അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇൽമിന് കാരണമല്ല. ഏതുപോലെ ഈ അഖലും ഖബറു മുതവാത്തിറും ഖബറു സാദിഖും ഹവാസും പോലെയുള്ള ഒരു അസ്ബാബിൽപ്പെട്ടതല്ല, അതുകൊണ്ട് അത് എണ്ണാതിരുന്നത് എന്ന് മറുപടി. എന്നാൽ അമ്മ ഖബറുൽ വാഹിദിൽ അദലി, അപ്പൊ അദലിന്റെ ഖബറുൽ വാഹിദ് ഉണ്ടല്ലോ, ഖബറുൽ വാഹിദ് എന്നാ ഖബർ മുത്തവാത്തറിന്റെ തവാത്തുറിന്റെ ഹെഡ് എത്താത്ത ഖബർ നമ്മുടെ ഖബറുൽ വാഹിദ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഒരാൾ പറയുന്ന ഖബർ എന്നല്ല. അദലായ വിശ്വാസയോഗ്യമായ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ, കളവ് പറയില്ല എന്നുള്ള ഉറപ്പുള്ള അങ്ങനെ ഒരാൾ പറയുന്ന ഖബർ, ആ ഖബർ ഇൽമിന് കാരണമാണല്ലോ, അതെന്തുകൊണ്ട് ഇൽമിൻ്റെ കാരണത്തിൽ എണ്ണിയില്ല എന്നൊരു ചോദ്യം. എന്നതുപോലെ ഇപ്പൊ തക്ലീദുൽ മുജ്തഹിദിനെ തക്ലീദ് ചെയ്യുക, മുജ്തഹിദിനെ തക്ലീദ് ചെയ്യുക എന്നുള്ളതും ഇൽമിൻ്റെ കാരണമാണല്ലോ. ഇപ്പൊ ഷാഫി ഇമാമിനൊക്കെ തക്ലീദ് ചെയ്തിട്ടാണ് നമുക്ക് ഇൽമ് കിട്ടണേ, അതും ഒരു ഇൽമിൻ്റെ കാരണമാണ്. അപ്പൊ ഇൽമിൻ്റെ കാരണം എന്തായി? അഞ്ചെണ്ണായി. ഇതെന്തുകൊണ്ട് ഇൽമിൻ്റെ കാരണത്തിൽ പെടുത്തിയില്ല? അത് പക്കത്ത് യുഫീദാൻ ലന്ന, അത് ലന്നിനെയാണ് ഫായിദോപ്പിക്കുക. ഇത് രണ്ടും ലന്നിനെ ഫായിദോപ്പിക്കുമ്പോൾ ഇഴ്ത്തിക്കാതൽ ജാസിമ, ഈത്തിക്കാതെ ജാസിമിനെ, അത് ലഫ് നഷർ മുറത്തബായിട്ട് പറഞ്ഞതാ. ഖബർ വായത് ലന്നിനെയാണ് ഫായിദോപ്പിക്കുക. പിന്നെ ഈ തക്ലീദ് അത് ഈത്തിക്കാതെ ജാസിമുണ്ടായിരിക്കും, ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. അല്ലാതെ യക്ബലു സവാല, എങ്ങനത്തെ ഈത്തിക്കാതെ ജാസിമാണ്, അത് സവാലിനെ സ്വീകരിക്കും. സവാൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഒരു മുഷക്കിക്ക് തഷ്കിക്കാക്കിയാൽ, ഒരു ഒരാൾ ഇദ്ദേഹത്തിനെതിരെ ദലീൽ ഉദ്ധരിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിഞ്ഞോളന്നില്ല, പക്ഷെ ഉറച്ച വിശ്വാസമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഈത്തിക്കാത്ത ജാസിമിനെയാണ് പ്രധാനം ചെയ്യുക തക്ലീദുൽ മുജ്തഹിദ്. എന്നതുപോലെ ഖബർ വായത് ലന്നിനെയാണ് ഫൈദോപ്പിക്കുക. ഫകഅന്നഹു, അപ്പൊ മുസന്നിഫ് അറാദ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ഉദ്ദേശിച്ചത് മാല യഷ്മലുഹുമ, ഇത് രണ്ടിനെയും ഉൾപ്പെടുത്താത്ത ഒന്നാണ്. അപ്പൊ ഈ ലന്നിനെയും ഈ സവാലിനെ സ്വീകരിക്കുന്ന ഈത്തിക്കാത്ത ജാസിമും, ഈത്തിക്കാത്ത ജാസിമേ ഉണ്ടാവുള്ളൂ മുക്കല്ലിദിന്, ഒരു മുഷക്കിക്കിൻ്റെ തഷ്കീക്ക് കൊണ്ട് നീങ്ങിപ്പോകുകയും ചെയ്യും, അങ്ങനെയുള്ള ഈത്തിക്കാത്ത ജാസിമായിരിക്കും. അപ്പം അത് രണ്ടിനെയും മുസന്നിഫ് ഇൽമു എന്ന് പറഞ്ഞത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് എന്താ ഇൽമിൻ്റെ അസ്ബാബിൽ പെട്ടതായിട്ട് എണ്ണാത്തത് എന്നാണ് ഇതിന് മറുപടി. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ ഫലാവജിഹ ലി ഹസ്ലിൽ അസ്ബാബി ഫി തലാത്തത്തി, ഫലാവജിഹ ന്യായമില്ല ലി ഹസ്ലിൽ അസ്ബാബി ഫി തലാത്തത്തി, ഈ അസ്ബാബിനെ ഹസറാക്കിയ ന്യായമില്ല ഫി തലാത്തി മൂന്നെണ്ണത്തിൽ. അപ്പോൾ അത് മുസന്നിഫ് എന്തായിട്ടില്ല, മുസന്നിഫ് നമ്മുടെ ഇൽമു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് രണ്ടിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് എന്താക്കാത്തത്, ഇവയൊന്നും അസ്ബാബുൽ ഇൽമിൽ പെട്ടതായിട്ട് എണ്ണാതിരിക്കാൻ കാരണം എന്ന് ചുരുക്കം. ഇനി നമ്മളെ പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം ഇവിടെ അള്ളാഹുവിനെ തുബൂത്താക്കാനുള്ള ശ്രമത്തിലാണ്. ഇൻഷാ അല്ലാ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.